അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേര് ഒരു ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയർ യൂസ് ചെയ്തിട്ട് നമുക്ക് അവിടെയുള്ള വോൾട്ടേജ് എത്രയാണ് മെഷർ ചെയ്യാം. അപ്പോൾ ഇതൊരു ട്രാൻസ്ഫോമറാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് 24 വോൾട്ട് ആണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് 12 വോൾട്ടിന്റെ ഒരു ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന സമയത്ത് 24 വോൾട്ട് തന്നെ ചെയ്യണം. പക്ഷെ നമ്മൾ 12 വോൾട്ടിന്റെ ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഒരു ഡയോഡ്. ഡയോഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡയോഡിന്റെ രണ്ട് ടെർമിനൽസ് ഉണ്ടാവും അല്ലെ, രണ്ടറ്റം ഉണ്ടല്ലോ. ഒരറ്റം പോസിറ്റീവ് ആയിരിക്കും, ഒരറ്റം നെഗറ്റീവ് ആയിരിക്കും. എങ്ങനെയാണ് ഈ പറയുന്ന ഡയോഡ് തിരിച്ചറിയുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഈ ഡയോഡിന്റെ ഒരു അറ്റത്ത് വൈറ്റ് കളറിൽ ഒരു റിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു വൈറ്റ് കളറായിട്ട് റിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സൈഡ് നെഗറ്റീവ് സൈഡായിരിക്കും. ഓക്കെ, റിങ് ഉള്ള ഭാഗം നെഗറ്റീവ് സൈഡായിരിക്കും, റിങ് ഇല്ലാത്ത ഭാഗം പോസിറ്റീവ് സൈഡായിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഡയോഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ പോസിറ്റീവ് അതിൻ്റെ നെഗറ്റീവ് അറിയേണ്ടത് എന്നുള്ള കാര്യം കൂടി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഒരു വൈറ്റ് കളറിൽ, വൈറ്റ് അല്ലെങ്കിൽ സിൽവർ ആയിരിക്കാം, ഒന്നുകിൽ വൈറ്റ് അല്ലെങ്കിൽ സിൽവർ കളറിൽ ഒരു റിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ സൈഡ് അതിൻ്റെ നെഗറ്റീവ്, മറ്റേ അറ്റം അതിൻ്റെ പോസിറ്റീവ് സൈഡായിരിക്കും. ഓക്കെ, അപ്പം നമ്മളൊരു ഡയോഡ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊരു റെസിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു റെസിസ്റ്റർ യൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് 470 ohm ഒരു റെസിസ്റ്ററാണ്. ഞാൻ വേറൊരു റെസിസ്റ്റർ യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ സാധാരണ റെസിസ്റ്ററിന് പൊളാരിറ്റി ഇല്ല, പ്ലസ് മൈനസ് ഒന്നുമില്ല. ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് ഏതറ്റത്ത് വേണമെങ്കിലും കൊടുക്കാം, ഏതറ്റത്ത് വേണമെങ്കിലും പോസിറ്റീവ് കൊടുക്കാം, ഏതറ്റത്ത് വേണമെങ്കിലും നെഗറ്റീവ് കൊടുക്കാം. അപ്പോൾ ഇതാണ് മറ്റൊരു കമ്പോണൻറ്റ്, ഹാഫ് വേവ് റെക്ടിഫയറിലെ മറ്റൊരു കമ്പോണൻറ്റ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോമറാണ്. ഞാൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ 12 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്യുക. ഒരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ബ്രെഡ് ബോർഡ്. ഇനി ഈ ബ്രെഡ് ബോർഡിലൊരു പ്രത്യേകതയുണ്ട്. ബ്രെഡ് ബോർഡ് നിങ്ങൾ എങ്ങനെ കണക്ഷൻ ചെയ്യാം എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലെ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ബ്രെഡ് ബോർഡിൻ്റെ ഇത് നമുക്ക് എർത്ത് കൊടുക്കേണ്ട ഭാഗമാണ് അല്ലെങ്കിൽ കോമൺ പോയിന്റ് കൊടുക്കേണ്ട ഭാഗമാണ്. അത് നമുക്ക് ആവശ്യാനുസരണം കൊടുക്കാം. ഈ സൈഡ് ഇവിടെയാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ടെർമിനൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ലെവലിൽ, ഈ ഒരു ലെവലിൽ നമ്മളിങ്ങനെ കൊടുത്താൽ അത് ഷോർട്ടാവും. ഓക്കെ, എപ്പോഴും ഫസ്റ്റ് ടെർമിനൽ ഇവിടെ കൊടുക്കുക, അടുത്ത ടെർമിനൽ വേറൊരു സൈഡിൽ കൊടുക്കുക. കാരണം ഇതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും, അതായത് ഹൊറിസോണ്ടലായിട്ടായിരിക്കും ഉണ്ടാവുക, ഹൊറിസോണ്ടലായിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇവിടെയുള്ള ഈ സെക്ഷനിൽ ഇതിൻ്റെ കണക്ഷൻ വരുന്നത് ഇങ്ങനെ വേറെ ഒരു ടൈപ്പിലായിരിക്കും, ഈ ലെവലായിരിക്കും നമുക്ക് കണക്ഷൻ ഉണ്ടാവുക. അപ്പം നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഡയോഡ് എടുത്തു, ഡയോഡിൻ്റെ ഒരു പോയിന്റ് ഞാൻ ഒരു വശത്ത് കൊടുത്തു. നമ്മൾ ആ വശത്ത് തന്നെയാണ് ഡയോഡിൻ്റെ പോയിന്റ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് അവിടെ തന്നെയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ, ആ പോയിന്റിൽ തന്നെ ഈ വരയുടെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ഡയോഡ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഡയോഡ് അടിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പോയിന്റ് ഒരു വശത്ത് വെച്ചാൽ അടുത്ത പോയിന്റ് വേറെ ഒരു വശത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, വേറൊരു വശത്ത്. ഇനി ഇവിടെ കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ആ, ഇത് രണ്ടും ഒരേ സൈഡിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന ഡയോഡ് ഫെയിലാവും അല്ലെങ്കിൽ അടിച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മാറ്റിയിട്ട് വേറൊരു പൊസിഷനിലോട്ട് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരിക. ഇതിനെ പറയുന്ന പേര് ബ്രെഡ് ബോർഡാണ്. ഓക്കെ, ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമ്പോണൻറ്റിൻ്റെ പേരാണ് ബ്രെഡ് ബോർഡ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെറ്റീരിയൽസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രാം ചെയ്യാം. ചെയ്തതിന് ശേഷം അതിൻ്റെ ഈ പറയുന്ന റെസിസ്റ്റർ, അതായത് ഈ രണ്ട് റെസിസ്റ്ററിന്റെ ഇടയിലുള്ള വോൾട്ടേജ് എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണ്, നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഇവിടെ നിന്നൊക്കെ റെക്ടിഫൈ ചെയ്തതിന് ശേഷം
ഇതിന്റെ ഇടയിലുള്ള വോൾട്ടേജ് എന്തായിരിക്കും ആ ഡി സി വോൾട്ടേജ് ആയിരിക്കും അപ്പൊ അതിനെ പറയുന്നത് നമ്മൾ വി ഡി സി എന്നാണ് പറയുക ഓക്കെ നമുക്ക് വി ഡി സി കണക്കാക്കാനുള്ള ഫോർമുല വി ഡി സി കണക്കാക്കാനുള്ള ഫോർമുലയുണ്ട് വി ഡി സി ഈക്വൽ ടു 0.45 ഇൻറ്റു വി എസ് ആർ എം എസ് റൂട്ട് മീൻ സ്ക്വയർ എന്നാണ് ആർ എം എസിന്റെ ഫുൾ ഫോം അപ്പോൾ 0.45 ഇൻറ്റു വി എസ് ആർ എം എസ് എന്താണോ അതായിരിക്കും ഇവിടെയുള്ള വി ഡി സി അതായത് ഡി സി വോൾട്ടേജ് നമ്മളുടെ റെസിസ്റ്ററിന്റെ ഇടയിൽ കിട്ടുന്ന ഡി സി വോൾട്ടേജ് ആയിരിക്കും അത് അപ്പോൾ നമുക്ക് കണക്ഷൻ ചെയ്തിട്ട് വരാം സർക്യൂട്ട് നോക്കിയതിന് ശേഷം നോക്കാം അപ്പോൾ കണക്ഷൻ ഡയഗ്രാം പ്രകാരമുള്ള സർക്യൂട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെയാണ് പോസിറ്റീവ് സൈഡ് ഇപ്പോൾ നമ്മളുടെ ട്രാൻസ്ഫോമറിന്റെ പോസിറ്റീവ് സൈഡ് ആയിട്ടുള്ളത് നമ്മൾ പോസിറ്റീവ് സൈഡിൽ കൊടുത്തു നെഗറ്റീവ് സൈഡിൽ നിന്ന് ഒരു സംഭവമുണ്ട് ഒരു ടെർമിനൽ ആ ടെർമിനൽ നമ്മൾ റെസിസ്റ്ററിന്റെ ഇതിലോട്ട് കൊടുത്തു റെസിസ്റ്ററിന്റെ മറ്റേ അറ്റം വേറെ അറ്റം നമ്മൾ നെഗറ്റീവ് ടെർമിനലോട്ട് കൊടുത്തു ഇനി നമ്മൾ സപ്ലൈ ഓൺ ചെയ്യാം സപ്ലൈ ഓൺ ചെയ്തതിന് ശേഷം വോൾട്ടേജ് അതിന് മുമ്പ് ഇത് ഒരു മൾട്ടിമീറ്ററാണ് മൾട്ടിമീറ്റർ എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ക്ലാസ്സിൽ വരാം ഇതിൽ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല ഓക്കെ എന്നാലും ഞാൻ പറയാം ഇതൊരു വോൾട്ടേജ് ഡി സി വോൾട്ടേജാണ് ഡി സി വോൾട്ടേജ് ഞാൻ 20 ഇട്ടിരിക്കുന്നത് നമ്മളെപ്പോഴും ഹയർ ആയിട്ടുള്ള വോൾട്ടേജ് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഒരു 20 വോൾട്ടേജ് ഞാൻ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോബ് ഓക്കെ ഇത് പോസിറ്റീവ് സൈഡ് റെഡ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് സൈഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബ്ലാക്ക് അപ്പോൾ രണ്ട് പ്രോബ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുന്നത് എവിടെയാണെന്നാണ് അതിൽ കണ്ടത് റെസിസ്റ്ററിന്റെ അക്രോസ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ പറയുന്ന രണ്ട് ടെർമിനൽ റെസിസ്റ്ററിന്റെ രണ്ട് ടെർമിനിന്റെ അക്രോസ് വെച്ചിട്ടാണ് നമ്മളിതിന്റെ ടോട്ടൽ വോൾട്ടേജ് എത്രയാണെന്നുള്ളത് മെഷർ ചെയ്യാം ഓക്കെ നമുക്ക് സപ്ലൈ ഓൺ ചെയ്യാം സപ്ലൈ ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് റെസിസ്റ്ററിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം അപ്പോൾ രണ്ട് ടെർമിനൽ അക്രോസ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് അപ്രോക്സിമേറ്റ്ലി 5.49 ആണ് ഓക്കെ അപ്പോൾ 5.49 എന്ന് പറയാനുള്ള കാര്യം നമ്മൾ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് എത്രയാണ് 12 വോൾട്ടിന്റെ സപ്ലൈ ആണ് അപ്പോൾ അതിൻ്റെ ഹാഫ് വേവ് ആയതുകൊണ്ട് തന്നെ 6 വോൾട്ടേജ് ആണ് കിട്ടേണ്ടത് ബാക്കിയുള്ളത് നഷ്ടപ്പെട്ടു പോകുമല്ലോ കുറേ കാരണങ്ങൾ കൊണ്ട് അത് നിങ്ങൾ തിയറട്ടിക്കലായിട്ട് കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട് 5.48 അല്ലെങ്കിൽ 9 ആ ഒരു ലെവലിൽ നമുക്ക് കിട്ടും അപ്പോൾ ഇതാണ് ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ട് അതിൻ്റെ കണക്ഷൻ അതിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ നമ്മൾ സർക്യൂട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യാം പോസിറ്റീവ് സൈഡ് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ പോസിറ്റീവ് സൈഡിലോട്ട് കൊടുത്തു നെഗറ്റീവ് സൈഡ് ഒരു റെസിസ്റ്റർ വഴി കൊടുത്തിട്ടുണ്ട് റെസിസ്റ്ററിന്റെ അടുത്ത അറ്റം വന്നിട്ട് ട്രാൻസ്ഫോമറിന്റെ നെഗറ്റീവ് എൻഡ് അല്ലെങ്കിൽ കോമൺ പോയിന്റ് അതിലോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇൻപുട്ടായിട്ടുള്ള സപ്ലൈ അതായത് എ സി സപ്ലൈ ഫേസും ന്യൂട്രലും നമ്മൾ വയർ വഴി കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു എക്സ്റ്റൻഷൻ ബോർഡിൽ അപ്പോൾ ഇതാണ് ഇതിന്റെ കണക്ഷൻ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക തിയററ്റിക്കലായിട്ട് പഠിക്കുക ഓക്കെ താങ്ക് യു